2019 വരികയാണ്. ഇന്ന് December 31, 2018. ഒരു കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ദി എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ കൗണ്ട് ഡൗണിനോടൊപ്പം ഒരു ടോപ്പ് 9 ഡിസ്കഷനാണ്. അതായത് 2019 നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സ്കോപ്പുള്ള 9 സ്ട്രീംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഏതൊക്കെ പ്ലാറ്റ്ഫോം ഓഫ് എഡ്യൂക്കേഷനാണ് ആ 9 എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ദ എഡ്യൂക്കേറ്റർ ഡെയിലി ഷോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് ഇതിനാവശ്യമായ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഒരു സ്റ്റഡി പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഏജൻസീസാണ് ഇവർ. ശരിക്കും 3000+ യൂണിവേഴ്സിറ്റീസും 110+ രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നടത്തിയ റിസർച്ചിൻ്റെ അവരുമായി സംവദിച്ച് അവരുമായി ഡിസ്കസ് ചെയ്ത് കിട്ടിയ ഡാറ്റയിൽ നിന്നാണ് ഈ 9 എഡ്യൂക്കേഷൻ സ്ട്രീംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. പൊതുവെ കരിയർ കൺസൾട്ടൻസിനോടും പാരൻസിനോടും നമ്മുടെ അയൽക്കാരോടും സമൂഹത്തോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഏതാണ് ഏറ്റവും നല്ല സ്കോപ്പുള്ള ടോപ്പിക്, ഏതാണ് സ്കോപ്പുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. പല എക്സിബിഷനിലും എഡ്യൂക്കേഷൻ എക്സിബിഷനിലും ഈ ചോദ്യം വളരെ കോമൺ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് കൂട്ടുകാർക്ക് നല്ലതാണ്. കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ഏത് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് തിരിയണം എന്നതിനുള്ള ഒരു ക്ലൂ ആണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സസ് എന്ന രീതിയിലാണ് ഈ 9 കോഴ്സസിനെ പരിചയപ്പെടുത്തുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 9 ആർട്സും ആർട്ട് ഹിസ്റ്ററിയും, അതായത് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ടോപ്പ് 9th പൊസിഷനിലുള്ളത്. അതായത് നമുക്കറിയാം എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്, കലയുടെ ആ പ്രാധാന്യം, അതൊക്കെയാണ് കൂടുതൽ ഈ എഡ്യൂക്കേഷൻ സ്ട്രീമിനെ വേറിട്ട് നിർത്തുകയും മറ്റ് സമയങ്ങളിൽ നിന്ന് മാറ്റി 2019 ഇൻ്റർനെറ്റും ടെക്നോളജി ഫോമാറ്റും ഒക്കെ വന്നതുകൊണ്ട് അതിനൊരു പുതിയ മുഖമാണ് കിട്ടിയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ടോപ്പ് 9th ഇസ് ആർട്ട് ആൻഡ് ആർട്ട് ഹിസ്റ്ററി. 8th സ്പോട്ടിലുള്ളതാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ടൂറിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളർഫുൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് 8th സ്പോട്ടിലുള്ളത്. 7th സ്പോട്ടിലുള്ളതാണ് സോഷ്യൽ സയൻസ്, സോഷ്യൽ വർക്ക്സ്, സോഷ്യോളജി പോലുള്ള തകർപ്പൻ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യോളജി എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിൽ സോഷ്യൽ വർക്ക് പോലുള്ള എഡ്യൂക്കേഷൻ സ്ട്രീമിലുള്ളത്. നമുക്കറിയാം ഈ രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിന് 2018 തന്നെ ഡിമാൻഡ് കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ടോപ്പ് 7th സ്പോട്ടിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടോപ്പ് 9 6th സ്പോട്ടിൽ വരുന്നതാണ് ബിസിനസ് റിലേറ്റഡ് സ്റ്റഡീസ്. അത് BBM ആയാലും BBA ആയാലും MBA ആയാലും അതുപോലെ ബിസിനസ് ഓറിയൻറ്റഡ്, നമുക്കറിയാം പണവുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഓറിയൻറ്റഡായ ഒരു കാഴ്ചപ്പാട് ഇന്ന് ഏകദേശം എല്ലാ സ്ട്രീമിലും, ലെറ്റ് ഇറ്റ് ബി എൻജിനീയറിംഗ്, ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ, അല്ലേ, എല്ലാ കോഴ്സിൻ്റെയും എൻ പോയിൻ്റ് പൊതുവെ MBA ആണ് ആകാറ് പതിവ്. അതുപോലെ തന്നെ പല കൂട്ടുകാരും BCOM കോമേഴ്സ് റിലേറ്റഡ് സബ്ജക്റ്റിലേക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 6th സ്പോട്ട് കിട്ടിയിരിക്കുന്നത് ബിസിനസ്സിനാണ്. ഇനി 5th ആണ് ലോ, നിയമം, നിയമവിദ്യാഭ്യാസം. ഇതാണ് ശരിക്കും 5th സ്പോട്ടിലിരിക്കുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. ഏകദേശം കഴിഞ്ഞ ഒരു 10 ലോ നിയമവിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം കിട്ടിയിരുന്നില്ല. പക്ഷേ 2019 ഡിമാൻഡ് കൂടി വരികയാണ്. ഈവൻ ബിസിനസ് സ്റ്റഡീസ്, ഒരു വാണിജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിയമവിദ്യാഭ്യാസത്തിനാണ് ലോ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേറ്റഡ് ഡെയിലിയിൽ നമ്മൾ നിയമവുമായി ബന്ധപ്പെട്ട് ലോ എഡ്യൂക്കേഷൻ ഇന്ത്യ ചർച്ച ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ 2019 അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 4th സ്പോട്ട്, 4th സ്പോട്ട്, അതുള്ളത് ഫാഷനാണ്. ബെർണാർഡ് ഷാ പറഞ്ഞിരിക്കുന്നത് ഫാഷൻ ഈസ് ദ ഇൻഡ്യൂസ്ഡ് എപ്പിഡമിക് എന്നാണ്. ഫാഷൻ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റൈൽ, ഒരു കാരിസ്മാറ്റിക് പ്രസൻസ് ഫീൽ ചെയ്യിക്കാനുള്ള
ആ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഫാഷൻ ഡിസൈനിങ്ങിലുള്ളത്. അതാണ് ഫോർത്ത് സ്പോട്ടിൽ ബിസിനസ് സ്റ്റഡിയേക്കാളും നിയമവിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തേർഡ് സ്പോട്ടാണുള്ളത്. ടോപ്പ് 9 തേർഡ് സ്പോട്ട് വന്നിരിക്കുന്നത് ഡിസൈനാണ്, ഡിസൈൻ റിലേറ്റഡ് കോഴ്സ്. അതായത് ഒരു റഫ് സ്കെച്ചിൽ നിന്നും ഒരു ഫുള്ളി ഫ്ലെഷ്ഡ് ഡ്രോയിങ്ങിലേക്ക്, അതിൻ്റെ പ്രൊഡക്ഷൻ ആയാലും മാനുഫാക്ചറിങ് ആയാലും അതിൻ്റെ ഷേപ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡിസൈനിങ് കോഴ്സസ്സാണ്, അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് എഡ്യൂക്കേഷനാണ് തേർഡ് സ്പോട്ടിൽ വന്നിരിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ഡിസൈൻ റിലേറ്റഡ് കോഴ്സ് 2019 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ്. ഇനിയുള്ളത് ടോപ്പ് 2 പൊസിഷനാണ്. 9 എഡ്യൂക്കേഷൻ സ്ട്രീംസിൽ ടോപ്പ് 2 പൊസിഷനിൽ നിൽക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ടോപ്പ് 2 സെക്കൻഡ് സ്പോട്ടിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. കാരണം ഈ സ്റ്റഡി പോർട്ടലിൽ നിന്നുള്ള ആ ഒരു ഏജൻസി യൂറോപ്പിലാണ്, യൂറോപ്യൻ യൂണിയൻ്റെ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ഇതിനെ പറയാറ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുകൂടി പറയാറുണ്ട്. ബിഗ് ഡാറ്റ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ് തിങ്കിങ്, അങ്ങനെ പല സ്ട്രീംസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസ് അനലിറ്റിക്സ് പോലുള്ള ഹോട്ട് ടോപ്പിക്സ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സിനെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഡ്യൂക്കേഷനെ വേറിട്ട് നിർത്തുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ ചോയ്സസ് നിങ്ങളെ തകർപ്പൻ ഉന്നതങ്ങളിൽ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗോ ഫോർ ഇറ്റ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇസ് ഫോർ യു. ഇനിയാണ് ടോപ്പ് 1, ദ ഫസ്റ്റ് സ്പോട്ട്. പൊതുവെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ട്രീം ഓഫ് എഡ്യൂക്കേഷനാണ്. കാരണം ഓൾറെഡി കുറേ ആൾക്കാർ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു എഡ്യൂക്കേഷൻ സ്ട്രീമിന്. ആണ് നമ്മുടെ എഞ്ചിനീയറിംഗ്, ടോപ്പ് ഫസ്റ്റ് സ്പോട്ടിലാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഉള്ളത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും ഗവൺമെൻറ് പോളിസി മേക്കേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു ചാലഞ്ചിങ് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള 2019 പോലും ടോപ്പ് ഫസ്റ്റ്, ടോപ്പ് 1 എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ സ്ട്രീമിനെ തകർത്ത് കളഞ്ഞത്. എഞ്ചിനീയറിംഗ് എന്നുള്ള ആ സബ്ജക്ട്സിൽ വരുന്നത് ഫസ്റ്റ് മെക്കാനിക്കലാണ്, അതുകൂടാതെ സിവിൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഈ ഹോട്ട് എഞ്ചിനീയറിംഗ് സ്ട്രീംസാണ് ശരിക്കും 2019 ഏറ്റവും കൂടുതൽ ടോപ്പ് ഫസ്റ്റ്. ഇത് സർവേ നടത്തിയത് വെറും സ്റ്റുഡൻസിൻ്റെ ഡാറ്റ എടുത്ത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടാതെ ജോബ് മാർക്കറ്റും എല്ലാം വെച്ചിട്ടാണ് ഈ സർവേ നടത്തിയതും ഇതിൻ്റെ റിസൾട്ട് വന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഗോയിങ് ഫോർ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് അതിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. ട്രൈ ടു ഇംപ്രൂവ് യുവർ വാല്യൂ ടു മാച്ച് വിത്ത് ദ വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലെ December 31, 2018 തീരാൻ ഏതാനും മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഡിസ്കസ് ചെയ്ത 9 ഹോട്ട് പിക്കുകളാണ് 2019 എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന് ആവശ്യമായിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ വാക്കിംഗ് വിത്ത്.